കണ്ണൂർ പാപ്പിനശ്ശേരി ബോട്ട് ജെട്ടിക്ക് സമീപം ബീഹാർ സ്വദേശികളായ തൊഴിലാളികളെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഇതര സംസ്ഥാനക്കാരായ രണ്ട് സുഹൃത്തുക്കൾ അറസ്റ്റിലായി. ബീഹാർ രജ്പൂർ സ്വദേശി കമൽജിത്ത്, രാജേന്ദ്രൻ എന്നിവരെയാണ് വളപട്ടണം പോലീസ് അറസ്റ്റ് ചെയ്തത്. മദ്യപിച്ചുണ്ടായ ബഹളത്തിനിടയിൽ കല്ലുകൊണ്ട് അടിച്ച് കൊലപ്പെടുത്തിയെന്നാണ് പ്രതികൾ പോലീസിനോട് സംബന്ധിച്ചത്. മാർച്ച് 24 പുലർച്ചെയാണ് പാപ്പിനശ്ശേരി വെസ്റ്റ് ബോട്ട് ജെട്ടിക്ക് സമീപം ബീഹാർ സ്വദേശിയും മണൽ തൊഴിലാളിയുമായ ദിനേശ് സുധാമ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തുന്നത്. മുഖത്തേറ്റ പരിക്കുകളായിരുന്നു കൊലയ്ക്ക് കാരണമെന്ന് പോലീസ് കണ്ടെത്തി. സംഭവത്തിൽ വളപട്ടണം പോലീസ് കേസെടുത്ത് നടത്തിയ അന്വേഷണത്തിനിടയിലാണ് ദിനേശിന്റെ നാട്ടുകാരനും അടുത്ത സുഹൃത്തുക്കളുമായ കമൽജിത്തും രാജേന്ദ്രനും പിടിയിലാകുന്നത്. സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്. ദിനേശ് സുധാമയും കമൽജിത്തും ബീഹാറിലെ രാജ്പൂർ വില്ലേജിൽ അയൽവാസികളാണ്. ദിനേശിന്റെ വീടിനോട് ചേർന്ന വഴിയിലൂടെ വേണം കമൽജിത്തിന് സ്വന്തം വീട്ടിലെത്താൻ. ബൈക്ക് മാത്രം കടന്നു പോകുന്ന വഴി അല്പം വീതി കൂട്ടാൻ അനുവദിക്കണമെന്ന് കമൽജിത്ത് ദിനേശ് സുധാമയോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ദിനേശ് വഴങ്ങിയില്ല. മാത്രമല്ല ഉള്ള വഴി മുട്ടിക്കുകയും ചെയ്തു. ഇതിനെതിരെ കമൽ നാട്ടിലുള്ള പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. പരാതി നൽകിയ വിദ്വേഷത്തിൽ കമലിന്റെ സഹോദരനെ താൻ ബൈക്കിടിച്ച് കൊലപ്പെടുത്തുമെന്ന് ദിനേശ് നേരത്തെ ഭീഷണിപ്പെടുത്തിയിരുന്നു. ഇതേ തുടർന്നുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കെയാണ് ഇരുവരും ജോലിക്കായി കണ്ണൂർ വളപട്ടണത്തെത്തുന്നത്. കഴിഞ്ഞ ദിവസം മദ്യപിച്ച് ദിനേശും കമലും ഇതേക്കുറിച്ച് വീണ്ടും വഴക്കിട്ടു. ഇതിനിടയിൽ കമൽജിത്ത് കല്ലുകൊണ്ട് ദിനേശിന്റെ മുഖത്തിടിച്ച് വീഴ്ത്തുകയായിരുന്നു. സഹായിക്കാൻ രാജേന്ദ്രനും ഒപ്പം കൂടി. മുഖത്തേറ്റ അടിയെ തുടർന്നാണ് ദിനേശ് കൊല്ലപ്പെടുന്നത്. കൊല നടത്തിയ ശേഷം പ്രതികൾ ഒന്നും അറിയാതെ റൂമിലേക്ക് പോയി. അടുത്ത ദിവസം ദിനേശിന്റെ സംസ്കാര ചടങ്ങിലെല്ലാം പങ്കെടുക്കുകയും ചെയ്തു. എന്നാൽ പോലീസിന്റെ അന്വേഷണം കൊല്ലപ്പെട്ട ദിനേശ് മണിയുടെ സുഹൃത്ത് ബാബുവിനെ കേന്ദ്രീകരിച്ചായിരുന്നു. ബാബുവിനെ വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് കൊലയ്ക്ക് പിന്നിൽ രാജേന്ദ്രനും കമൽജിത്തുമാണെന്ന് വ്യക്തമാകുന്നത്. പിന്നീട് ഇരുവരെയും അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, കണ്ണൂർ.